അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ കുല്ലി അബ്ദിൻ മുസ്തഫ മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എന്റെ വോമന മുഅ്മിനീങ്ങളായ ഉസ്താദന്മാരെ, അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരെ, നിങ്ങൾ എല്ലാവരും പരിശുദ്ധമായ ഈ മാസത്തിൽ പ്രത്യേകം നിങ്ങൾക്ക് ശ്രദ്ധ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ഫദല് കൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച രാവിലെ മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ദർസ് ലീവായിട്ട് നടക്കുന്നുണ്ട്. കുറേ കൊല്ലങ്ങളെ, കുറേ എന്നറിഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദീന മുനവ്വറയിൽ നിന്ന് മറ്റൊരു വിദേശത്ത് പോയാരെ അവിടുത്തെ കുട്ടികളെല്ലാം അമീറുൽ മുഅ്മിനീൻ അവരെ കാണാൻ വന്നു. കാണാൻ വന്നതുകൊണ്ട് അന്നത്തെ ക്ലാസ്സുകൾ മുടങ്ങി. വ്യാഴാഴ്ചൻ്റെ വെള്ളിയാഴ്ചൻ്റെ ക്ലാസ്സുകളും മുടങ്ങി. മുടങ്ങിയതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ പ്രഖ്യാപിച്ചു, ഇനിമേലിക്ക് വ്യാഴം ഉച്ച മുതൽ വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ക്ലാസ് എടുക്കരുത് എന്ന് പറയും. അപ്പോൾ വലിയ സന്തോഷമായി. ഒരു ഒന്നര ദിവസം ആഴ്ചയിൽ ലീവ് കിട്ടിയത് കൊണ്ട് വലിയ സന്തോഷമായി. അതേസമയത്ത് അജ്ജ് പെരുന്നാളിൻ്റെ ലീവാണെങ്കിലോ അത് അഞ്ചെട്ട് പത്ത് ദിവസം ലീവ് കിട്ടുമ്പോൾ വലിയ കൂടുതൽ വലിയ സന്തോഷമാണ്. ശഅബാ മാസത്തിലാണെങ്കിലോ രണ്ടര മാസം ലീവ് കിട്ടുമ്പോൾ ഭയങ്കരമായ സന്തോഷം. അപ്പോൾ വലിയ ഒരു നിയമത്തായിട്ട് മുത്താലിമികൾ കണക്കാക്കും. എന്നാൽ മഹാന്മാരായ നേതാക്കന്മാർ പറയുന്നു, പൊന്നു മക്കളെ, നിങ്ങൾ നിശ്ചയമായിട്ട് ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് ഈ രണ്ടര മാസം ലീവ് കിട്ടുമ്പോൾ ഇത്ര വലിയ സന്തോഷമാണെങ്കിൽ നിങ്ങൾ മരിച്ചാൽ അത് ലീവ് എത്രയെന്നറിയോ? ഇത്രയെന്ന് കണക്കില്ല. രണ്ട് മാസം ലീവ് കിട്ടുമ്പോൾ ഭയങ്കരമായ സന്തോഷമാണെങ്കിൽ രണ്ടര മാസം ലീവ് കിട്ടുമ്പോൾ വലിയ സന്തോഷമായി. മരിച്ചാൽ കൂടുതൽ സന്തോഷമായി. അപ്പോൾ മരിച്ചാൽ കൂടുതൽ സന്തോഷമാകുന്ന ഒരു യഥാർത്ഥ മുത്തഖിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അർഹമുർ റഹീമീന സയ്യിദ രാജ തമ്പുരാനെ ഞങ്ങളുടെ സർവ കാര്യങ്ങളും നീ സലാമത്തിലാക്കി തരണം അള്ളാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീന സയ്യിദ സമദായ രാജ തമ്പുരാനെ, നിന്റെ ബഹുമാനമുള്ള പരിശുദ്ധമായ ദീനി ഉലൂമ് പഠിക്കുന്ന ഓമന വിദ്യാർത്ഥികൾ, അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരെല്ലാം കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് റഹ്മാനെ. നീ ഞങ്ങളെ സന്തോഷത്തിലാക്കി തരണമല്ല. ഈ ഒരുമിച്ചു കൂടിയ മുത്താലിമികളെ ജാഹ് ബർക്കത്തോടെ നീ ഞങ്ങളെ സന്തോഷത്തിലാക്കണമല്ല. ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബക്കാർക്കും ഞങ്ങളെ ശിഷ്യന്മാർ, ശരീക്കന്മാർ, ചങ്ങാതിമാർ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് സുഖമാക്കി തരണമല്ല. നീ അത് ദൂരത്താക്കി തരണമല്ല. നിന്റെ മഹല്ലായ ഫതല് കൊണ്ട് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ഖബറിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന യാസീൻ സൂറത്ത് ഓതുന്നത് നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെ റാഹത്തിലാക്കണം അല്ലാ.
അതുപോലെ അർഹമു റഹീമീന സയ്യിദ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ ഫദലുകൊണ്ട് നിന്റെ ബഹുമാനമുള്ള പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുർ റഹ്മാൻ നീ ഓതുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓതുന്ന ഓത്ത് സൂറത്തുർ റഹ്മാൻ നീ ഓതുന്നത് ഞങ്ങളെ കേൾപ്പിച്ചു തരണം. അല്ലാ, ഞങ്ങൾക്കിത് കേൾക്കുവാൻ ഭയങ്കര ആവേശമുണ്ട് റഹ്മാനെ, നീ കേൾപ്പിച്ചു തരണം. അല്ലാ, അർഹമു റഹീമീന സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങളുടെ സർവ്വദോഷങ്ങൾ പുറത്ത് മാപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളെ റാഹത്തിലാക്കി തീർക്കണമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉലമാവിൻ്റെ നിറസാന്നിധ്യം കൊണ്ട് പ്രൗഢമായ ഈ മജ്